ദിനം എന്ന നിലയിലും ഇന്നത്തെ സാഹചര്യത്തിലും ഈ ഒരു കൂടിച്ചേരലിന് വലിയ പ്രാധാന്യമാണ് ഞങ്ങൾ കൽപ്പിക്കുന്നത്. അതിന് വലിയ ആശങ്ക ഉണ്ടാവുന്ന കാലത്ത് അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. അത് ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് കൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത്. അപ്പോൾ റംസാൻ അല്ലെങ്കിൽ പിന്നെ നോമ്പുതുറായിട്ട് മാത്രമായിട്ട് ബന്ധപ്പെട്ടതല്ല, എല്ലാ മതപരമായ എല്ലാ വിഭാഗത്തിൻ്റെ പരിപാടികളിലും പങ്കെടുക്കുന്നതും അതിൽ പങ്കുകൊള്ളുന്നതൊക്കെ തന്നെ അത്തരത്തിലുള്ള ഒരു വലിയ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ്. ഓരോ മത വിഭാഗത്തിൽപ്പെട്ടവരുടെ വിശ്വാസത്തെയും പരസ്പരം അംഗീകരിക്കുകയും അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു വലിയ അന്തരീക്ഷത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഭരണഘടന നമുക്കുണ്ട്. ആ ഭരണഘടന ഉയർത്തിപ്പിടിക്കപ്പെടട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധമായ റമദാൻ ഒരിക്കൽ കൂടി നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ സുകുമാറേട്ടൻ പറഞ്ഞതുപോലെ അല്ല, കലാപകലുഷിതമായൊരു കാലഘട്ടത്തിൽ വിശുദ്ധമായ റമദാന് വലിയ പ്രസക്തിയുണ്ട്. ഈ നോമ്പ് എടുക്കുക എന്നുള്ളത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കാതിരിക്കുക, പട്ടിണി കിടക്കുക, ബുദ്ധിമുട്ട് അനുഭവിക്കുക എന്നുള്ളതല്ല, അതിനുള്ളിലൊരു മാനവികതയുണ്ട്. അതായത് ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി തീരാനുള്ള ഒരു പാഠശാലയാണ്. അവൻ്റെ ചതി, വഞ്ചന, ഏഷണി, പരദൂഷണം, ആളുകളെ ആക്ഷേപിക്കൽ, അവരെ ചെറുതായി കാണൽ, അത്തരത്തിലുള്ള ഈ മോശമായ ഒരു ജീവിത സാഹചര്യങ്ങളൊക്കെ മാറി ഒരു വ്യക്തി വിശുദ്ധമായ നോമ്പ് തുടങ്ങിയാൽ അത് പിടിക്കേണ്ടതുപോലെ പിടിച്ചാൽ ആ ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ ഏത് നിർമ്മലമായ ഹൃദയത്തോടെയാണോ അവൻ ഭൂമിയിലേക്ക് വരുന്നത്, ആ ഒരു നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഉടമകളായി മാറണം. അതുകൊണ്ടാണ് നോമ്പിന് ഉദ്ദേശിച്ച ഒരു പ്രയോജനം കിട്ടുക എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എത്ര എത്ര ആളുകളാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് വിശപ്പ് ദാഹം സഹിച്ച് ബുദ്ധിമുട്ടുന്നത്. അവർ വെറുതെ പട്ടിണിയും ദാഹവും സഹിച്ച് പ്രയാസപ്പെടാമെന്നല്ലാതെ നോമ്പിൻ്റെ ഒരു കാതലായ വശത്തിലേക്ക് അവർക്ക് കടന്നില്ലാൻ കഴിയില്ല, സ്വഭാവ സംസ്കരണം ഉണ്ടാവാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വഭാവ സംസ്കരണം ഒരു വ്യക്തി മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഇപ്പോഴത്തെ കാലാവസ്ഥ കടന്നു പോകുന്നത് വളരെ പ്രയാസകരമായൊരു സാഹചര്യത്തിലൂടെയാണെന്ന് ഞാനൊരു വിശദീകരണം കൂടാതെ തന്നെ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഞങ്ങളുടെ ചെട്ടിയങ്ങാടി പള്ളിയിൽ നമ്മുടെ മിനിസ്റ്റർ അടക്കം സുനിലേട്ടൻ അടക്കമുള്ള ആളുകളുടെ സന്ദർശനം ഞങ്ങൾക്ക് വളരെ ആശ്വാസവും വളരെ സന്തോഷവും നിറഞ്ഞ കാര്യമാണ്. നമുക്ക് ദൈവ അനുഗ്രഹത്താൽ ഇൻഷാ അള്ളാ ഈ വിശുദ്ധമായ റമദാൻ നല്ല നിലയിൽ മുന്നോട്ട് പോകാൻ എല്ലാ സാഹചര്യവും ഉണ്ടാവട്ടെ. ഇത് കാരണമായി തന്നെ നല്ലൊരു സാഹോദര്യം, സമത്വം നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.